ഡിവൈഎഫ്ഐ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സംഘടനാ മുഖമാസികയായ യുവധാര ക്യാമ്പയിന്റെ വളാഞ്ചേരി ബ്ലോക്ക് തല ഉദ്ഘാടനം മാപ്പിള കലാ അക്കാദമി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി കാടാമ്പുഴയിൽ നിർവഹിച്ചു. കാടാമ്പുഴ 2-സ്റ്റാർ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടി നടന്നത്. ഹുസൈൻ രണ്ടത്താണി ആദ്യ വരിക്കാരനായി ചേർന്നു. മതനിരപേക്ഷയുടെ ആത്മാർത്ഥമായ പോരാട്ടത്തിന് നിതാന്തമായ ജാഗ്രത കാണിക്കുന്ന യുവധാര പുതിയ കാലത്തിന്റെ അനിവാര്യതയാണെന്ന് ഹുസൈൻ രണ്ടത്താണി അഭിപ്രായപ്പെട്ടു. നമ്മൾ കുറച്ച് ഭാഗങ്ങൾ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. നമ്മൾ ഉൾക്കൊള്ളാൻ ഇപ്പോഴും പലർക്കും കഴിയുന്നില്ല. പക്ഷെ എങ്കിലും ഒരു വലിയ സംഭവത്തെ ചെറുക്കാൻ ഒരു കൈത്രി എന്നതിലപ്പുറം ഒരു ശക്തിയായി വരാൻ നമുക്ക് കഴിയുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ആർജിച്ച നമ്മുടെ കഴിഞ്ഞ കാലം നമ്മുടെ പൂർവികർ സംഭാവന ചെയ്ത ആ തലമുറ സംഭാവന ചെയ്ത അതിനെ അംഗീകരിച്ചുകൊണ്ട് നമ്മൾ പടുത്തുയർത്തിയ ശക്തിയാണ്. കാരണം ചിലപ്പോൾ ഒരു മലയെ എതിർക്കാൻ ഒരു എനിക്ക് സാധിച്ചെന്ന് വരും. കാരണം അത് ബുദ്ധിയുണ്ടെങ്കിൽ സിംഹത്തെ ഒരു എലി രക്ഷപ്പെടുത്തിയതും സിംഹത്തിൽ നിന്ന് എലി രക്ഷപ്പെട്ടതും നമുക്കറിയാമല്ലോ, ബുദ്ധി പ്രയോഗിച്ചതുകൊണ്ടാണ്. അപ്പോൾ ആ ബുദ്ധി വേണമെങ്കിൽ വിവേകം വേണം, വിവേകം വേണമെങ്കിൽ വായന വേണം. അതുകൊണ്ട് തന്നെ വിവേകത്തിലൂടെയാണ് നമ്മൾ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ പണ്ടൊക്കെ നമ്മൾ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകും, സമരം ഉണ്ടാകും, അതൊക്കെ സാഹചര്യങ്ങള് ചിലപ്പോൾ അതിനൊക്കെ അനുസരിച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷെ ഇന്ന് നമ്മളെ ഉത്തരവാദിത്വം തലയിലേറ്റിരിക്കുകയാണ്, ജനങ്ങളെ ഭരിക്കുകയാണ്. സർക്കാരിന്റെ ഉത്തരവാദിത്വം, അത് സർക്കാരിന്റെ നിയമങ്ങളെ ജനങ്ങളെ അറിയിക്കേണ്ട ഉത്തരവാദിത്വം ഇന്ന് ഡിവൈഎഫ്ഐക്കുണ്ട്. അതുപോലെ മതനിരപേക്ഷത എന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രം കൊണ്ട് നടക്കുന്നതല്ല, പേരിലെല്ലാവരും ഉണ്ട്. പക്ഷെ അതിന്റെ യഥാർത്ഥമായ രീതിയിൽ അത് കൊണ്ടു നടക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയാണ്. അല്ലെങ്കിൽ കാണിച്ചു തരണം ഏതാണ് എന്നുള്ളത്. കോൺഗ്രസിന് അത് പറയാൻ പറ്റുമോ ഞങ്ങൾ മതനിരപേക്ഷതയുടെ ആളുകളാണ് എന്ന്? പറയുന്നതിന് അവരുടെ അടുത്ത് ഏറ്റവും അത് പ്രസംഗിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് പറയാൻ കഴിയുന്നില്ല, പ്രിയങ്കയ്ക്ക് പറയാൻ കഴിയുന്നില്ല, പിന്നെ ആർക്കാ ഇവിടെ പറയാൻ കഴിയുന്നത്? അതുകൊണ്ട് തന്നെ ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്ന ഈ ഒരു മതനിരപേക്ഷത ഇന്ന് കാര്യമായി കാര്യഗൗരവമായി നമ്മൾ ചർച്ചയ്ക്ക് എടുക്കേണ്ടി വന്നിരിക്കുകയാണ്. കഴിഞ്ഞ കാലത്ത് നമുക്ക് അത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇത് മതനിരപേക്ഷത കാണിച്ചു കൊടുക്കണമെങ്കിൽ നമ്മൾ ചരിത്രത്തിൽ നിന്ന് നമ്മൾ ഒരുപാട് ഉദാഹരണങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണം. അവിടെ മനുഷ്യന്റെ വിശപ്പ് കെട്ടുന്ന കാര്യത്തിൽ ഏത് മതക്കാരനും ഒന്നു തന്നെയാണ്. നമുക്ക് പറയാൻ കഴിയുമോ ഹിന്ദുവിന്റെ ഒരു വിശപ്പ് എന്നും മുസ്ലിമിന്റെ ഒരു വിശപ്പ് എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ ഒരു വിശപ്പുണ്ട്. വിശപ്പ് എല്ലാവരുടെയും, കാർത്യാനിയുടെയും ആയിശുദ്ധാത്തയുടെയും വിശപ്പ് ഒന്നു തന്നെയല്ലേ? അവരൊക്കെ പാടത്ത് പണിയെടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തൊഴിലാളിയായിട്ട് പണിയെടുക്കുന്നുണ്ടെങ്കിൽ അവർക്കുണ്ടാകുന്ന വിശപ്പ് നമുക്ക് മതം വെച്ച് പറയാൻ പറ്റും. അപ്പോൾ ആ വിശപ്പിന്റെ പിടിയാണ് നമ്മൾ കേൾക്കുന്നത്. അതാണ് ഡിവൈഎഫ്ഐയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് മനുഷ്യർക്ക് വിശക്കുന്നവർക്ക് പശിയെടുക്കുന്നതിനുള്ള ആഹാരങ്ങൾ വസ്തുക്കള് അത് നൽകലാണ്. ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് ജംഷീർ, സെക്രട്ടറി കെ എ സക്കീർ, പി കെ ശ്യാംലാൽ, കെ പി അശ്വിൻ തുടങ്ങിയവർ സംസാരിച്ചു. മലയാളം ടെലിവിഷൻ കാടാമ്പുഴ. എങ്ങനെയുണ്ട് സംഭവല്ലേ? പിന്നെ അല്ലാതെ നമ്മുടെ നാട്ടില് വേറെ എവിടെണ്ടാ ഇത്രയും ബ്രാൻഡഡ് കളക്ഷനുള്ള ഷോപ്പ്? ഈ കാര്യത്തിൽ നിങ്ങളുടെ സെലക്ഷൻ സൂപ്പറാ. സിൽവാൻ ടൈൽസ് ഗാലറി, വളാഞ്ചേരി, പുത്തനത്താണി, ആലുവ, പാലക്കാട്, എടവണ്ണ, അൻപട്ടാമ്പി.